ഒരു വര വരച്ചാ തീരുന്നതിന്റെ ഒക്കെ ചാട്ടം. അഞ്ചെട്ട് കൊല്ലം കാത്തിരുന്നിട്ട് പ്രതികാരം ചെയ്യാമെന്നേക്കുന്നു. പത്ത് പതിനഞ്ച് ദിവസത്തേക്ക് പരോളി വന്നാ ഞാൻ എൻ്റെ മോനെ ഒന്ന് കാണാൻ. അതിനെന്തെങ്കിലും തടസ്സം നിന്ന ആനയുടെ കൂടെ പുറപ്പെടലാണെന്ന് ഞാൻ വിചാരിക്കില്ല. നന്നായി ചവിട്ടി കൂട്ടേണ്ടതാ. ജയിലിന്റെ നല്ലടപ്പാരനെന്ന് ജയിൽ സാർ പറഞ്ഞുകൊണ്ട് മാത്രം നിന്നെ ഇപ്പോ പരോള് കാലം കഴിയുന്നവരെ ഇവിടെ കിടന്നെന്തെങ്കിലും അഭ്യാസം കാണിച്ച സാറേ ഞാനല്ല സെമിത്തേരി വെച്ച് അവരെ കൂടുതൽ വിശദീകരിച്ച് നീ ബുദ്ധിമുട്ടുണ്ട. ഇനി ഒരിക്കൽ കൂടി നീ എന്റെ കയ്യിൽ വന്ന് ചാടിയാൽ വല്ല കാര്യം ഉണ്ടായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അവന്മാരൊക്കെ നിന്നെ കൊടുക്കാൻ വേണ്ടി നടക്കുകന്നേ. നീ ആരോടാന്ന് ഈ പരിഭവം കാണിക്കണേ? ഞാൻ എൻ്റെ മോനെ കണ്ടിട്ട് എട്ട് കൊല്ലമായി. അവനെ എന്നെ പരോളിൽ ഇറക്കി. ഇപ്പൊ വന്നിട്ട് രണ്ടു ദിവസമായി. എൻ്റെ മോനെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ഒരുതരം കളിയ. എന്തിനാ എൻ്റെ മോനെ എല്ലാവരും കൂടെ മറച്ചു വെച്ചിരിക്കുന്നു? എന്നാ ചെയ്യേണ്ടത് എനിക്കറിയാം. അലക്സേ നിന്നെ നീ പറയണ കേക്കുന്നേ. പ്രിൻസിപ്പാളിനെ അറിയാം? അവിടെയാണ്. കമിൻ. എന്താ അങ്ങനെ ഒന്ന് കാണാൻ വന്നത്? എന്താ കുട്ടിയുടെ പേര്? ഷൈൻ. ഷൈൻ ഫിലിപ്പോസ്. ഓ, ഷൈൻ ഫിലിപ്പോസ്. മകന്റെ പഠിത്ത കാര്യം തങ്ങളെ കുറിച്ചൊന്നും അറിയാൻ വന്നതാ. അവനിവിടെ ഇല്ല, ഫുട്ബോൾ ടൂർണമെന്റിന് പോയിരിക്ക. രണ്ടു ദിവസം കഴിഞ്ഞേ വരൂ. ശരി. ശിക്ഷയ്ക്ക് കഴിഞ്ഞോ? പരോളില. എന്തായി പോയിട്ട്? അവനെ കണ്ടോ? ഇല്ല. വാ ഇരിക്കി കഴിക്കാം. എനിക്ക് വേണ്ട. നിന്നെ ഇങ്ങനെ കാണുമ്പോ എനിക്ക് തന്നെ വലിയ വിഷമം തോന്നുന്നുണ്ട്. അവനേതോ ഫുട്ബോൾ ടൂർണമെന്റിന് പോയിരിക്കുവെന്ന് അവിടുത്തെ സാറന്മാർ പറഞ്ഞു. ഞാനേതായാലും അങ്ങോട്ടൊന്ന് പോവാ. അല്ല, നീ ഒറ്റയ്ക്ക് പോകണ്ട, അവന്മാരെയും കൂടെ കൂട്ടിക്കോ. ഓ, സാറേ, ഈ മേരി മാതാ സ്കൂളിലെ പിള്ളേരെ കാണാൻ എന്താ വഴി? അവരൊക്കെ കളി കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് പോയി. ഇനി കളി കഴിയുന്ന വരെ ഹോസ്റ്റലിലാ താമസം. എവിടാ ഹോസ്റ്റൽ? എവിടെ നിന്നൊരു 5 കിലോമീറ്റർ വരും. ചേട്ടാ, അവര് പുറത്തേക്ക് പോയല്ലോ ചേട്ടാ. എപ്പോ വരും എന്നറിയോ? അതറിഞ്ഞൂടല്ലോ ചേട്ടാ. അപ്പോ ചേട്ടാ, 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 അടിവാരത്തേക്കുള്ള ബസ്സിനെ ഉണ്ടോ? ആ, ലാസ്റ്റ് ബസ് വരാനുണ്ട്. ഇവിടെ നിർത്തുവോ? ഇവിടെ നിർത്തില്ലേ, ആ മൂല തിരിഞ്ഞവിടെ നീങ്ങി നിന്നാ മതി. നീ എപ്പോ വന്ന്? വിളിക്കായിരുന്നില്ലേ? തറയിലാണോ വന്നിരുന്നു? ഓ, തറയക്കണം. അതിപ്പോ ഒരു ശീലമായി പോയില്ല. എന്നാ ഞാൻ വന്നപ്പോ ഒരുപാട് വൈകി. പിന്നെ ആരെയും വിളിക്കണ്ടെന്ന് വിചാരിച്ച് ഇവിടെ തന്നെ കിടന്നു. എന്നാ അകത്തോട്ട് വാ, ഇവിടെ നല്ല മഞ്ഞുണ്ട്. മോളെ, ഉമ്മച്ചനോട് രണ്ട് ചായ എടുക്കാൻ പറ. സംസ്ഥാനത്ത് വീണ്ടും ATM കവർച്ച ശ്രമം. കൊറ്റാമം ജംഗ്ഷനിലെ ATM ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. അക്രമിയെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇവിടെ ഇപ്പൊ ഈ നാട്ടിൽ ഇത് തന്നെയാണ് ഏർപ്പാട്. CCTV ദൃശ്യങ്ങൾ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പോലീസ് പരിശോധിച്ചു വരുന്നു. ആക്രമണത്തിനിരയായ സെക്യൂരിറ്റി അതീവ ഗുരുതരാവസ്ഥയിലാണ്. അക്രമിയെ ഉടൻ പിടികൂടുമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു.
മിണ്ടാത്ത നിന്റെ ആ പഴയ അഭ്യാസം ഒന്നും ഇറക്കാൻ നോക്കണ്ട. കാശ് കിട്ടണം, ഏത് വഴിക്കാണേലും കേട്ടടാ. ആരെ കാണാന? എന്റെ മോനെ കാണാൻ. ഇത്തവണ രക്ഷപ്പെട്ടു കളഞ്ഞു. എന്നാ സാറേ, എന്നാ? അവൻ ഈ സ്കൂളിലെ സ്റ്റുഡന്റ്, കഞ്ചാവ് വിൽപ്പന പ്രധാനപ്പെട്ട ജോലി. പിടിച്ചേരുകയില്ല, ഇല്ലെങ്കിൽ അവൻ എന്നെ പിടിച്ച് പോലീസിലേപ്പിച്ചെന്നെ. അതെങ്ങനെയാ? അവന്റെ അപ്പ അമ്മയോ എന്നിട്ട് ജയിലിൽ പോയതല്ലേ? തന്റെയും തള്ളയും വളർത്തിയിട്ട് മക്കൾ തന്നാവുന്നില്ല, പിന്നെ ആരില്ലാത്ത. എന്തായി പോയിട്ട് അവനെ കണ്ട? അത് അവൻ തന്നെയാണോ? ഇനിയിപ്പോൾ അതേപ്പറ്റി ഒന്നും ആലോചിക്കണ്ട. അതുകൊണ്ടാണ് നിന്നോട് അവനെ കാണാൻ പോകണ്ടെന്ന് ഞാൻ പറഞ്ഞത്. പരോളിൽ ഇറങ്ങിയത് വെറുതെ ആവൂ. അബ്ദുഗ, ആ ടി വി ഒന്ന് വെച്ചേ. നീ ആ ടി വി ഒന്നിട്ടെ. ആക്രമണത്തിനിരയായ സെക്യൂരിറ്റിക്കാരൻ മരണപ്പെട്ടു. പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈയിടെ പരോളിനിറങ്ങിയ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് വ്യക്തമാക്കി. തുടരന്വേഷണത്തിന് പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിക്കുമെന്ന് DGP. ഞാൻ നിന്നോട് തന്നേ പറഞ്ഞതാണ്, ഇനി ഒരിക്കൽ കൂടി എന്റെ കയ്യിൽ വന്ന് പെട്ടേക്കരുത്. എടുത്തോണ്ട് സാർ, ഞാൻ ഇപ്പൊ തന്നെ ഹാജരാക്കും. എന്തൊക്കെയായി നടക്കുന്നേ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ പടച്ചോനെ. സാർ, അവൻ അകത്തുണ്ടോ? അകത്തുണ്ട് സാർ. കൈ താഴ്ത്തിട്രോ. ഡോ അലക്സേ, CCTV ദൃശ്യങ്ങൾ തനിക്ക് എതിരാണല്ലോ. എന്തെങ്കിലും പറയണ്ടോ? ഞാനല്ല സാറെ. പിന്നെ ആരാ? ബൈക്കിൽ വന്ന രണ്ടുപേരാ. അതങ്ങനെ താനെ ഉറപ്പിച്ചു പറയും? ഞാൻ കണ്ടത്. എന്നാ കണ്ടെന്ന? ബൈക്കിൽ വന്ന രണ്ടുപേര് സെക്യൂരിറ്റി ആക്രമിക്കുന്നത്. ആ ബൈക്കോ അതിൽ വന്നവരോ കണ്ട തിരിച്ചറിയാൻ പറ്റുമോ? കള്ളം പറയാനുള്ള പരിപാടിയാണോ? അല്ല സർ. പിന്നെ താനല്ലേ പറഞ്ഞോ താ ഹെൽമെറ്റ് വലിച്ചൂരിപ്പോ അവരുടെ മോൻ കണ്ടെന്ന്? ആ ചെറുതായിട്ട് കണ്ടു. ചെറുതായിട്ട് കണ്ടു, തിരിച്ചറിയാൻ പറ്റുമോ? സാക്ഷികളെയും വിളിച്ചേ. ഇയാൾ ആക്രമിച്ച് അവശനാക്കിയ സെക്യൂരിറ്റിയെ നിങ്ങളല്ലേ ആശുപത്രിയിൽ എത്തിച്ചത്? ആശുപത്രിയിൽ എത്തിച്ചത് ഞങ്ങളാ സാർ. പക്ഷേ പറഞ്ഞോ സാർ, ഇയാൾ ആക്രമിക്കുന്ന ഞങ്ങൾ കണ്ടില്ല, പക്ഷെ ഇയാൾ അവിടെ ഉണ്ടായിരുന്നു. ഇയാളെ നിങ്ങൾക്ക് നേരത്തെ വരിച്ചുണ്ടോ? ഇല്ല സാർ, ആദ്യമായിട്ടാണ്. നിങ്ങളെന്തിനാ ആവഴി വന്നേ?
സാർ കൊറ്റാമ്മ വഴി പോയാൽ സന്നിധാനത്ത് 2.5 മണിക്കൂർ നേരത്തെ എത്താം. അതുകൊണ്ടാ സാർ. ശരി ശരി വിട്ടോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിപ്പിക്കും കേട്ടോ. ശരി സാർ. ചില ചില സ്വാമി ശരണം. അലക്സേ, പരോളിലിറങ്ങിയ തടവാനായതുകൊണ്ടാ തൻ്റെ ദൃശ്യം CCTV ക്യാമറ കണ്ടപ്പോൾ ഞങ്ങളുടെ സംശയം ഇരട്ടിച്ചത്. ആ സെക്യൂരിറ്റിക്കാരൻ്റെ മരണം ഒഴിയതുവരെ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുവഴി ഒരു ബൈക്ക് പാസ് ചെയ്യേണ്ട ദൃശ്യം CCTV കിട്ടിയിട്ടുണ്ട്. അതേ ബൈക്കിൻ്റെ ദൃശ്യം തൊട്ടടുത്ത പെട്രോൾ പമ്പിലും പതിഞ്ഞിട്ടുണ്ട്. അവരാരാണെന്ന് കണ്ടെത്താനായി കഴിഞ്ഞാൽ തനിക്ക് തൽക്കാലം രക്ഷപ്പെടും. എന്നാ താപ്പ് കേട്ടോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിപ്പിക്കാം.